സത്യത്തിൽ അവൾ അങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കേട്ടപ്പോ അവൾ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് എനിക്കും തോന്നുന്നില്ല. വാറ്റ് നിയമവിരുദ്ധമല്ലേ? ഒരുപാട് കുടുംബങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന അത് നടത്തുന്നത് ശരിയാണോ? ഞങ്ങൾ അങ്ങനെ പലതും ചെയ്യും. എങ്കിലെന്റെ കൊച്ചുമോളും ചെയ്യും. സ്കൂളിൽ പോകുമ്പോ വണ്ടി കൊണ്ട് ഇടിപ്പിച്ചാൽ അവൾ പപ്പടം പൊടിയുന്ന ഒരു പൊടിയും കാണോ? എന്താടാ നീ പറഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കണം. എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചാൽ നീയൊന്നും പിന്നെ വീട്ടിൽ കിടന്നുറങ്ങൂല. പൊന്നു മോനെ, ഒരുപാട് അംഗം കഴിഞ്ഞിട്ടാ വിമല ഇതുവരെ എത്തിയത്. ഞാൻ പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തി എന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്. അവളെ പുറത്തെടുപ്പിക്കരുത്. ചെവിയിലും നുള്ളിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഇതിന് പകരം ചോദിക്കും. പോടാ, നിന്റെ ഭീഷണിയൊക്കെ സ്വന്തം വീട്ടുകാരോട് മതി. നീ മീശ പിരിച്ചു കാണിച്ചാൽ പേടിക്കുന്നവളല്ല ഞാനും എന്റെ കൊച്ചുമോളും. അതുകൊണ്ട് നിന്ന് വരട്ടാതെ പോവാൻ നോക്ക്. ചെല്ല്. നല്ല വിശപ്പ്. ഇതെന്താ മുഖത്തൊരു തെളിച്ചില്ലാത്ത? ഇങ്ങനല്ലോ സാധാരണ. എന്ത് പറ്റി അച്ചമ്മേ? ഓ, പിണക്കാണല്ലേ. പിണങ്ങാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. അച്ഛമ്മയുടെ വിണക്ക് ഇപ്പൊ ഞാൻ മാറ്റിത്തരാം. അച്ഛമ്മയ്ക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. കുടിക്കി. ഓ, അച്ഛമ്മേ, പുറത്തുണക്കാനിട്ട തുണി എടുത്തോ, ഞാൻ എടുത്തരാം. ഞാൻ തുണി മൊത്തം എടുത്തു. ഇനിയെങ്കിലും ഒന്ന് ചിരിക്ക അച്ഛമ്മേ. അച്ഛമ്മേ, എന്നാ വേണ്ട, ചിരിക്കണ്ട. മുഖം വീർപ്പിച്ചിരുന്നോ? ആരുമില്ലാത്ത കുട്ടിയായതുകൊണ്ടല്ലേ അച്ഛമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അമ്മയും അച്ഛനും ഉണ്ടായിരുന്നെങ്കി അച്ഛമ്മ ചിത്തിരിമോളിങ്ങനെ വേദനിപ്പിക്കുവോ? വേദനിപ്പിക്കും. ഇതുപോലത്തെ തോന്നിവാസങ്ങൾ ചെയ്താൽ
വേദനിപ്പിക്കുക മാത്രമല്ല നല്ല ചുട്ടടി വെച്ചിരുന്ന് ഞാൻ. അതിന് ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ലേ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്തവളെ പോലെ വന്നിരിക്കുന്നുണ്ടല്ലേ. നീ എന്തിനാ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വാട്ടുകേന്ദ്രം അടിച്ചു തകർക്കാൻ പോയത്? അത് ശരി, അപ്പൊ അതിനായിരുന്നോ ഈ കാണിച്ചു കൂട്ടിയത് മുഴുവൻ? പോലീസ് ഇടപെടുന്നില്ല, നാട്ടുകാരിടപെടുന്നില്ല, ഞങ്ങളും കൂടെ മാറി നിക്കണം എന്നാണോ ചുമ്മ പറയുന്നേ? നിങ്ങൾ കൊച്ചുകുട്ടികളല്ലേ, അതിനെന്താ ചമ്മേ? മുതിർന്നവര് ചെയ്യേണ്ടതൊന്നും ചെയ്യാത്തോണ്ടല്ലേ ഞങ്ങൾ കുട്ടികൾ ഇടപെടേണ്ടി വന്നത്? ഇനി ഇടപെടും, അച്ഛമ്മേല ആരെതിർത്താലും ഇടപെടും. അവര് നിങ്ങളെ ഉപദ്രവിച്ചാലോ? ധൈര്യം ഉണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ, ഞങ്ങള് കുട്ടികളെ അവരെന്തെങ്കിലും ചെയ്ത പിന്നെ അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? എല്ലാരും ഇറങ്ങി കത്തിച്ചളയില്ലേ? ആ വാറ്റുകേന്ദ്രം നശിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അച്ഛമ്മേ, അതുകൊണ്ടാ ഞാനത് ചെയ്തത്. അതെന്തുകൊണ്ടങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാ അതിനുള്ള ഉത്തരം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരാളെന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാ അത് ചെയ്തു കൊടുക്കാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അച്ഛമ്മേ. എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി, ഞാൻ എന്തു ചെയ്യാനാ? മക്കളെ, ഒന്നും നിന്റെ കുറ്റമല്ല, നിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തത്തിന്റെ. സാരമില്ല, പോട്ടെട്ടോ. വിഷമം കൊണ്ട് അച്ഛമ്മ മിണ്ടാതിരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ട്. നിനക്കും കൂടി എന്തെങ്കിലും പറ്റിയാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. എനിക്ക് എന്ത് പറ്റാൻ? ഒന്നും പറ്റില്ല, അതോർത്ത് അച്ഛമ്മ വിഷമിക്കണ്ട. നമുക്ക് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാം. ഓക്കെ. എന്നാ പിന്നെ വിട്ടോ ടീച്ചറേ. നോക്കിയത് മതി സാറേ, ഇതിനുള്ളിൽ ഒന്നുമില്ല. എത്ര ദിവസമായിരുന്നു എന്റെ പരോള്? 7. എന്നിട്ട് എം എൽ എ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ച അതങ്ങ് നീട്ടി. അതിന് വകുപ്പുണ്ടല്ലോ മാഡം. 7 ദിവസത്തെ പരോള് വേണമെങ്കിൽ 45 ദിവസം വരെ നീട്ടാം. ഈ ബാഗിലെന്തടി? ഇതിനകത്തൊന്നുമില്ല മാഡം. എനിക്കറിയാം, നീ ഇതിന്റെ അകത്ത് പലതും കടത്താറുണ്ട്. ഒരു ദിവസം നിന്നെ ഞാൻ പൂട്ടും, അതുവരെ കാണുള്ളൂ നിന്റെ ഈ കള്ളത്തരം. പോ. ആഹാ, കൊറിയർ എത്തിയല്ലോ. എന്തൊക്കെയാ സുഭദ്രയെ കൊണ്ടുവന്നിരിക്കുന്നേ? പലതും ഉണ്ട്. ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദം മുതൽ പുകയില വരെയുണ്ട്. ചെക്കിങ്ങിൽ പിടിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു, ഭാഗ്യത്തിന് വിട്ടു. പരോള് കഴിഞ്ഞ് വന്നപ്പോ സുഭദ്ര ഒന്ന് നന്നായിട്ടുണ്ടല്ലോ. എവിടെ, ആശുപത്രി തന്നെ ആയിരുന്നു അധിക ദിവസവും. ഇവിടെ കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് വലിച്ചു വലിച്ച് കിടക്കുവാ എന്റെ അമ്മ. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ ഞാൻ ഇനി ഇറങ്ങും. നല്ലവളാ, സ്നേഹമുള്ളവളാ. എത്ര കാലമായി പുകയിലും കൂട്ടിയൊന്ന് മുറുക്കിയിട്ട്. നീ അഞ്ജനിക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നില്ലേ? അതിനല്ലേ ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദം. നേരിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, എങ്കിലും എങ്ങനെയെങ്കിലും എത്തിക്കണം. പറ്റിയ കാണണം, സംസാരിക്കണം. അതൊന്നും നടക്കില്ല, മറ്റു തടവുകാരെ കാണാൻ പറ്റില്ലെന്ന സൂപ്രണ്ടിന്റെ ഉത്തരവ്. അഞ്ജനയും ചിലപ്പോ അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പാവം, ഒറ്റയ്ക്കെങ്ങനെ സഹിക്കുന്നു ആവോ. അച്ഛമ്മേ, അച്ഛമ്മേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാരാ? നീ. അതല്ല, മഹാനായ വ്യക്തി. എന്റെ ജീവിതത്തിൽ ഇപ്പോ അങ്ങനെയുള്ള ഒരു ഒറ്റ വ്യക്തിയേ ഉള്ളൂ, അതെന്റെ പൊന്ന. ഈ അച്ഛമ്മ തമാശ കള അച്ഛമ്മേ. ഇന്ദിരാഗാന്ധി, മദർ തെരേസ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആരെങ്കിലും ഉണ്ടോന്നോ ചോദിച്ചേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അച്ഛമ്മയുടെ ജീവിതത്തിൽ? എന്തിനാ ഒന്നറിയാനാ? അതെന്തിനാന്ന് പറ.
ഒരു പ്രസംഗ മത്സരം. നമ്മളെ പ്രചോദിപ്പിച്ച വ്യക്തിയെ കുറിച്ച് വേണം പ്രസംഗിക്കാൻ. ഞാൻ ആ സ്കൂളിന് വേണ്ടി പങ്കെടുക്കുന്നത്, എനിക്ക് ജയിക്കണ്ടേ? അത് വേണം. എന്റെ മോൾ ഒരിക്കലും തോക്കാൻ പാടില്ല. തോക്കാതിരിക്കണെങ്കിലേ ഗ്രഹപാഠം ചെയ്യണം. അതിനു വേണ്ടിയാ ചോദിച്ചേ. അപ്പൊ അച്ഛമ്മയ്ക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ല. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? പ്രസംഗിക്കാൻ ഒരു വ്യക്തിയെ വേണം. വെറും വ്യക്തിയെ പോരാ, മഹാനായിരിക്കണം. നെഹ്റു, ഗാന്ധി, അംബേദ്കർ ഇവരൊന്നും ഇല്ലാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല. മറ്റുള്ളവര് വരാൻ പോകുന്നതേ ഇവരെയൊക്കെ കൊണ്ടായിരിക്കും. ആരും കണ്ടുപിടിക്കാത്ത ഒരാളുടെ പേര് നമുക്ക് പറയാൻ പറ്റ. മത്സരം പകുതി ജയിച്ചു. നീ ദേശീയം വിട്ടിട്ട് സംസ്ഥാനത്തെ ആരെങ്കിലും പിടിക്ക്. അങ്ങനെ ഇപ്പൊ ആരാ ഒരാള്? ഒരാളുണ്ട്. അതാരാ? അയാളെ കുറിച്ച് പ്രസംഗിച്ചാൽ ഫസ്റ്റ് ഉറപ്പാ. ആരാന്നേ? ഇവിടെ പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അഞ്ജന. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മളിൽ ഒരാളാണ് മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും തോന്നിയത് അഞ്ജന മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോഴാ. എല്ലാവർക്കും അവള് മോളായിരുന്നു, അഞ്ജന മോള്. എന്നിട്ടിപ്പോ അവരെവിടെയാ? അതെന്തിനാ നീ അറിയുന്നത്? നിനക്ക് വിഷയം കിട്ടിയാ പോരെ. നീ അഞ്ജനയെ കുറിച്ച് പ്രസംഗിക്കണം. അഞ്ജനയെ കുറിച്ച് പ്രസംഗിച്ചാൽ നിനക്കൊന്നാം സ്ഥാനം കിട്ടും. അവരുടെ ഫോട്ടോ ഉണ്ടോ അച്ഛമ്മയുടെ കയ്യില്? ഹേ, അവരെന്നൊന്നും വിളിക്കരുത്. അമ്മ. നീ അങ്ങനെ വിളിച്ചാ മതി. അയ്യേ, അതിന് അവരെന്റെ അമ്മയാണോ? സ്വന്തം അമ്മമാരെ മാത്രമേ അമ്മ എന്ന് വിളിക്കൂ. അവരെല്ലാവരുടെയും അമ്മയും മോളും അനിയത്തിയും ചേച്ചിയും കൂട്ടുകാരിയും ഒക്കെ ആയിരുന്നു. ഞാൻ അമ്മയെന്ന് വിളിക്കാം. അഞ്ജന അമ്മ, അമ്മ. എനിക്ക് ഫോട്ടോ കാണിച്ചു തരുമോ അച്ഛമ്മേ? ഹായ്, കൊള്ളാലോ, സ്മാർട്ടാണല്ലോ. ഇനി എനിക്ക് വേണ്ടത് ഈ അമ്മ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള അറിവാ. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ഒരുപാടുണ്ട് അഞ്ജന ചെയ്ത നല്ല പ്രവൃത്തികൾ. എനിക്ക് മാഡം. എന്റെ ജീവൻ രക്ഷിക്കുകയല്ല നിങ്ങളുടെ ജോലി. പ്രൊട്ടക്ട് ദ പീപ്പിൾ ഓഫ് കേരള, ഇറ്റ്സ് എ കോമൺ പ്രാക്ടീസ്. സിഎം, വാട്ട് കോമൺ പ്രാക്ടീസ്? ജനജീവിതം സ്തംഭിപ്പിച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കി മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കുന്നതാണോ കോമൺ പ്രാക്ടീസ്? അമ്മ, എനിക്കറിയാം. ചാലിയാറമ്മ, 13ഉം 9ഉം വയസ്സുള്ള പെൺകുട്ടികൾ തൂങ്ങി മരിച്ചു. രണ്ടുപേരെയും ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്റെ മക്കളെ കൊന്നതാ മുഖ്യമന്ത്രി. ആത്മഹത്യയൊന്നുമല്ല, എന്നിട്ട് ആരെയും പിടിച്ചില്ല. അമ്മേ, ഞാനും ഒരു പെണ്ണാ, അമ്മയുടെ മകളെ പോലെ ഒരു പെണ്ണ്. കൊല ചെയ്തവരെ നമുക്ക് കണ്ടുപിടിക്കാം. അമ്മ, എന്റെ കൂടെ വാ. കൊള്ളാലോ അച്ഛമ്മേ. അമ്മ, അച്ഛമ്മ കണ്ടോ, ഈ അമ്മയെ കുറിച്ച് ഞാൻ തകർത്ത് പ്രസംഗിക്കും, ഒന്നാം സ്ഥാനം നേടുകയും ചെയ്യും. പിന്നെ ഈ ഫോട്ടോ ഞാൻ എടുക്കുവാണേ. എന്തിനാ? സൂക്ഷിച്ചു വെക്കാനാ. എനിക്കെന്തായാലും സ്വന്തം അമ്മയുടെ പടം സൂക്ഷിച്ചു വെക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. ഈ അമ്മയെങ്കിലും എന്റെ കയ്യിൽ ഇരുന്നോട്ടെ. അതൊരു ധൈര്യ അച്ഛമ്മേ, ഒരു ബലം.
ശരി, നീ വെച്ചു. ഇങ്ങ് വാ, നാളെ പ്രസംഗിച്ച് തകർക്കണം. മോളിവിടെ തിരിച്ചെത്തുന്നത് ഫസ്റ്റ് പ്രൈസും കൊണ്ടായിരിക്കണം. ഏറ്റോ? ഏറ്റോ. ഉറപ്പാണോ? ഉറപ്പ്. എന്താടി ഉറങ്ങിയോ? ഇറങ്ങി വാടി, ഇറങ്ങി വാടി. ആരാ അച്ഛമ്മ? അത് ഇറങ്ങി വരാൻ, ഇറങ്ങി വരാൻ. എന്റെ അനക്കൊന്നും ഇല്ലല്ലോടി, ഇറങ്ങി വാടി. മക്കൾ ഇവിടെ നിന്നാ മതി, പുറത്തോട്ട് വരണ്ട. എന്താടി ചെവിയോട്ടൂടെ ഇറങ്ങി? പകല് കൊടുത്തോന്നു, അവന്മാർക്ക് മതിയായില്ല എന്ന് തോന്നുന്നു. കത്തിക്കോടി, ഞങ്ങള് കത്തിക്കും. അച്ഛമ്മേ, ചുമ്മാ ഞങ്ങളുടെ കഞ്ഞുണി മുടിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടി? ഈ വീട് ഞങ്ങളെ കത്തിക്കാൻ പോവാ, ഇറങ്ങി വാടി. ആർക്കാടാ കത്തിക്കേണ്ടത്? നല്ല അമ്മയ്ക്ക് ജനിച്ചവനുണ്ടെങ്കിൽ വാടാ. പാതിരാത്രിക്ക് ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി വന്ന് ബഹളം ഉണ്ടാക്കിയാൽ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു കരുതിയോ? എടാ, ഇത് തേങ്ങ വെട്ടാൻ മാത്രമല്ല, വേണ്ടി വന്നാൽ നിന്റെയൊക്കെ കഴുത്ത് വെട്ടാൻ ഉപയോഗിക്കും. ഉപയോഗിക്കട്ടെ, എടാ ഉപയോഗിക്കട്ടെ. എന്ന് മാന്യമായിട്ടും മര്യാദയായിട്ടും നിനക്കൊക്കെ ഒരു തവണ ഞാൻ മുന്നറിയിപ്പ് തന്നതാ. അന്നേരം നിനക്കൊന്നും അത് കേൾക്കാൻ വയ്യ. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ, ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. അരിഞ്ഞു കളഞ്ഞ എടാ, പേടിപ്പിക്കാൻ വരുമ്പോ ആളും തരവും നോക്കി പേടിപ്പിക്കാൻ വരണം. നീയൊന്നും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളല്ല വിമല. എനിക്ക് മറ്റൊരു മുഖമുണ്ട്, അത് പുറത്തെടുപ്പിക്കരുത്. പോടാ, എടാ പോവാൻ. അച്ഛമ്മാളെ കൊള്ളാലോ, ഇത്രയ്ക്ക് ധൈര്യമുണ്ടോ അച്ഛമ്മക്ക്? ഞാൻ ചുമ്മാ അവന്മാരെ ഒരു വരട്ട് വരട്ടിയതല്ലേ. അവന്മാര് പേടിച്ചത് അച്ഛമ്മയുടെ ഭാഗ്യം. ഒന്നുമല്ല, അച്ഛമ്മ സിംഹ, സിംഹം പതുങ്ങിയിരിക്കുവായിരുന്നു. നല്ല പവർ അച്ഛമ്മക്ക്. അതെ എന്ന് കരുതി നീ കുരുത്തക്കേടിന് വല്ലോ പോയാൽ? ഇല്ല അച്ഛമ്മേ, ഞാൻ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഉണ്ടാക്കരുത്, അവന്മാർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നമുക്കങ്ങനെയല്ല, അതോർത്താൽ നല്ലത്. മനസ്സിലായി അച്ഛമ്മേ. ടീച്ചറെ, ടീച്ചറിന്റെ ഉള്ളിലിപ്പോ നാളത്തെ പ്രസംഗം മാത്രം മതി. ദേ ഇപ്പൊ നടന്നല്ല, മായ്ച്ചു കളഞ്ഞേക്കണം. ശരി, എന്നാ പിന്നെ ടീച്ചർ കിടന്നു. ഗുഡ് നൈറ്റ് അച്ഛമ്മേ. ഗുഡ് നൈറ്റ്. എന്നാ വിട്ടോ. പ്രസംഗിക്കുന്നത് ചെസ് നമ്പർ 20 ആണ്. 20 വേദിയിലേക്ക് ക്ഷണിക്കുന്നു.